നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ പറത്തിയവരിൽ രണ്ട് വനിതാ പൈലറ്റുമാരും ഉണ്ടെന്ന വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സേന IDF ആണ് എക്സിൽ പൈലറ്റുമാരുടെ ചിത്രങ്ങളടക്കം പങ്കുവച്ചത്. വനിതാ പൈലറ്റുമാർ ആക്രമണത്തിന് ഒരുങ്ങുന്ന മുഖം വ്യക്തമാകാതെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമാണ് സേന പുറത്തുവിട്ടത്. വിമാനങ്ങളിൽ രണ്ടെണ്ണമാണ് വനിതകൾ നിയന്ത്രിച്ചത്. ഇസ്രായേൽ ജനതയുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ എന്ത് ചെയ്യുവാനും തയ്യാറാണെന്ന കുറിപ്പോടുകൂടിയാണ് IDF പൈലറ്റുമാർ ആക്രമണത്തിന് ഒരുങ്ങുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. മാത്രമല്ല, ഇത് ഇറാനുള്ള ഒരു മറുപടി കൂടിയാണ്. ഇറാനിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് വ്യക്തമാണ്. തലയിലെ സ്വന്തം മുടി ഒന്ന് കാണിച്ചുവെന്ന പേരിൽ കൂട്ടക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വനിത ഇറാനിലുണ്ടായിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ തന്നെ ഇറാൻ ജനത കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ ഞങ്ങളുടെ പക്കലുള്ള പുലിക്കുട്ടികളെ തന്നെ ഇറക്കണമെന്ന ആ ഒരു ദൃഢ നിശ്ചയം ഇസ്രായേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുലിക്കുട്ടികളെ, പെൺപുലികളെ കൊണ്ട് ആ യുദ്ധ വിമാനങ്ങൾ പറപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായത്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. F-35 ജെറ്റുകൾ ഉൾപ്പെടെ 100 വിമാനങ്ങളാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ ഉപയോഗിച്ചത്. മാസങ്ങളായി തുടരുന്ന ഇറാന് തുടർച്ചയായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. വെറും 10 സെക്കൻഡിനുള്ളിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം 5-ലധികം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വിവരം US സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. ടെഹ്റാനും സമീപം പ്രദേശങ്ങളെയും ലക്ഷ്യമിട്ട് കുറഞ്ഞത് 3 തരം ആക്രമണമെങ്കിലും ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ടെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ സ്ഫോടനത്തിൽ തകർന്നു. ഇറാനിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ആക്രമണത്തെ തുടർന്ന് ഇറാൻ, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് മുകളിലെയുള്ള വ്യോമപാതകൾ 3 ദിവസം പൂർത്തിയായി അടച്ചിരുന്നു, പൂർണ്ണമായും തന്നെ അടച്ചിരുന്നു. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നേരിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നായിരുന്നു ഇറാൻ പ്രതികരിച്ചത്. ഒക്ടോബർ 1 ഇസ്രായേലിനെതിരെ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. 180-ലധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിനെതിരായ നേരിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് എന്നും ഇസ്രായേലിലെയും രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും IDF വ്യക്തമാക്കി.